Hi, പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യ. 8th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചല്ലേ. അതായത് കോൾ ലിനേസ് കൊണ്ടുവന്ന സയന്റിഫിക് നെയിം കൊടുക്കുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ജീവികളെ തരംതിരിക്കുന്നതെന്നൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ടാക്സോണമിക്കൽ ഹൈറാർക്കി ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ ആദ്യകാലത്തൊക്കെ എന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. ഒരു ജീവിയുടെ പുറമെയുള്ള സ്വഭാവങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, തരംതിരിച്ചിരുന്നത് അല്ലെ. അപ്പൊ പിന്നീട് എന്ത് സംഭവിച്ചു, ഒരുപാട് സ്വഭാവങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്തു, ജീവികളെ തരംതിരിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ തരംതിരിച്ചപ്പോൾ അവയുടെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ നോക്കി, ദെൻ എവല്യൂഷൻ നോക്കി, അതിനുള്ളിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കി. അപ്പൊ ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ജീവികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ പിന്നീട് വന്നപ്പോഴത്തേക്ക് നല്ലൊരു ക്ലാസിഫിക്കേഷനിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു വർഗീകരണത്തിലേക്ക് പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എത്തിച്ചേർന്നത്. ആദ്യകാലത്തുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആദ്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം നടത്തിയിരുന്നത്, പുറമേയുള്ള സ്വഭാവങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്തു, ജീവികളെ തരംതിരിച്ചിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്തത്, കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം നടത്തിയിട്ട് ജീവികളെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അങ്ങനെ ആദ്യകാലത്ത് ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ, അതായത് ഓർഗാനിസംസിനെ മൊത്തത്തിൽ, ജീവജാലങ്ങളെ മൊത്തത്തിൽ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. നമുക്കറിയാം ടാക്സോണമിക്കൽ ഹൈറാർക്കി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെ. അതായത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജീവികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലെ ഹയർ ലെവൽ എന്ന് പറയുന്നത് ഏതാണ്, കിങ്ഡം ആണ് അല്ലെ. അപ്പൊ ജീവികളെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം കിങ്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചത്. അപ്പൊ അതിൽ ആദ്യം തന്നെ മുൻപ് വളരെ കാലങ്ങൾക്ക് മുമ്പ് രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് ജീവികളെ മൊത്തത്തിൽ തിരിച്ചത്. അതായത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അങ്ങനെ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മുടെ കോൾ ലിനേസ് തന്നെയാണ്. അപ്പൊ കോൾ ലിനേസ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ടാക്സോണമിയിലേക്ക് കൊണ്ടുവന്നത്, അദ്ദേഹം ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നു, ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കൊണ്ടുവന്നു, ദെൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും കൊണ്ടുവന്നത് ആര് തന്നെയാണ്, കോൾ ലിനേസ് തന്നെയാണ്. അതായത് ജീവികളെ മൊത്തത്തിൽ രണ്ട് കിങ്ഡങ്ങളായിട്ടാണ് തിരിച്ചത്. അതിനെ വിളിക്കുന്ന പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതാണ് ആദ്യകാലത്തുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ. ഇത് കൊണ്ടുവന്നത് ആരാണ്, കോൾ ലിനേസ് ആണ്. എന്താണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത, എല്ലാ ലിവിംഗ് ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ മൊത്തത്തിൽ എന്ത് ചെയ്തു, രണ്ട് കിങ്ഡങ്ങളായിട്ടങ്ങ് തിരിച്ചു. ഏതൊക്കെയാണ് ആ കിങ്ഡംസ്? കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ആരാണ്, പ്ലാന്റ്സ് ആണല്ലേ. അപ്പൊ സസ്യങ്ങളെ എല്ലാം എന്ത് ചെയ്തു, ഒരു കിങ്ഡത്തിൽ അങ്ങ് ഉൾപ്പെടുത്തി. ഇനി രണ്ടാമത്തതാണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ആരായിരിക്കും, ആനിമൽസ് ആയിരിക്കും അല്ലെ, ജന്തുക്കൾ. അപ്പൊ ഇങ്ങനെ ചുറ്റുപാടുമുള്ള ജീവികളെ എന്ത് ചെയ്തു, രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് തരംതിരിച്ചത്. ഏതൊക്കെയാണ്, കിങ്ഡം അനിമേലിയ ആൻഡ് കിങ്ഡം പ്ലാന്റേ. ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്, കോൾ ലിനേസ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് ജീവികളെ മൊത്തത്തിൽ എത്രയായിട്ട് തരംതിരിച്ചു, രണ്ട് കിങ്ഡം ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് ആ ടു കിങ്ഡംസ്? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ആരാണ്, പ്ലാന്റ്സ് ആണ്. കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ആനിമൽസ് ആണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു, കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടന്നു. അപ്പൊ പഠനങ്ങൾ കൂടുതൽ നടന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റി, ജീവികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി, പുതിയ പുതിയ ജീവജാലങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, പിന്നീട് ഒരു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെ മൊത്തത്തിൽ എത്ര കിങ്ഡംസ് ആയിട്ട് തരംതിരിച്ചു, അഞ്ച് കിങ്ഡംസ് ആയിട്ട് തരംതിരിച്ചു. ഇത് കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. അപ്പൊ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാരാണ്, റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. ഇത് 1920 മുതൽ 1980 വരെ ജീവിച്ചിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ ഫൈവ് കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെ മൊത്തം എത്ര കിങ്ഡംസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, അഞ്ച് കിങ്ഡംസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കിങ്ഡം മൊനീറ, സെക്കൻഡ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ, തേർഡ് കിങ്ഡം ഫഞ്ചേ, ഫോർത്ത് കിങ്ഡം പ്ലാന്റേ, ആൻഡ് ഫിഫ്ത് വൺ കിങ്ഡം അനിമേലിയ. നമുക്കറിയാം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കിങ്ഡംസേ ഉള്ളായിരുന്നു അല്ലെ, അതായത് ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം. ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് ജീവികളെ മൊത്തത്തിൽ എത്ര കിങ്ഡംസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഫൈവ് കിങ്ഡംസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിലെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് കിങ്ഡം മൊനീറ, ദെൻ സെക്കൻഡ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, കിങ്ഡം പ്ലാന്റേ, ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പൊ ലാസ്റ്റ് രണ്ടെണ്ണം അല്ലെ, അതായത് കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയയും ഏതിനകത്തിലെ പോലെ
പോലെ തന്നെയാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ പോലെ തന്നെയാണ് ബാക്കി മൂന്നെണ്ണം എന്ത് ചെയ്തു വ്യത്യസ്തമാണ്. ഏതൊക്കെയാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്? കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? കിങ്ഡം മൊനീറയാണ്. അപ്പൊ ഇതിനകത്തിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. അപ്പൊ നമുക്കറിയാം ബാക്ടീരിയകളെ കുറിച്ച് അല്ലെ? ബാക്ടീരിയകൾ എന്ന് പറയുന്ന എല്ലായിടത്തും ഉണ്ട്, ഇവരെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ. മൈക്രോസ്കോപ്പിക് ആണ്, സൂക്ഷ്മ ജീവികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇവരാണ് ഏത് ഗ്രൂപ്പിൽ വരുന്നത്? കിങ്ഡം മൊനീറ. അപ്പൊ കിങ്ഡം മൊനീറയിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിരിക്കും. എന്താ യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ? സിംഗിൾ സെൽഡ് ഓർഗനിസംസ്. അതായത് ഇവരുടെ ബോഡിയിൽ എത്ര സെല്ലുകൾ മാത്രമേ കാണുകയുള്ളൂ? ഒരു സെല്ല് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ ഇവരുടെ ശരീരം എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സെല്ല് മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിസെല്ലുലാർ ഓർഗനിസംസ്, അല്ലെങ്കിൽ ഏകകോശ ജീവികൾ എന്ന് വിളിക്കും. അപ്പൊ ഏകകോശ ജീവികളായ ബാക്ടീരിയകൾ വരുന്ന കിങ്ഡമാണ് ഏതെന്ന് പറയുന്നത്? കിങ്ഡം മൊനീറ. ഇനി അതുപോലെ തന്നെ ഇവർക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അതായത് ഒരു നല്ല ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം ആർക്കില്ല? ഈ കിങ്ഡം മൊനീറയിൽ വരുന്ന ജീവികൾക്കില്ല. അപ്പൊ ഇവരെന്ന് പറയുന്നത് എങ്ങനെയാണ്? കിങ്ഡം മൊനീറയിൽ വരുന്ന ജീവികളെല്ലാം ബാക്ടീരിയകളാണ്, ഇവർ യൂണിസെല്ലുലാർ ആണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്തില്ല? ഒരു ന്യൂക്ലിയസ് ഇല്ല, മർമ്മം ഇല്ല. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്ന ജീവികളാണ് അമീബ, പാരമീസിയം ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അമീബയെ കുറിച്ചൊക്കെ അല്ലെ. ഇവരും എങ്ങനെ തന്നെയാണ്? യൂണിസെല്ലുലാർ ആണ്. ഇവർക്കും എത്ര കോശങ്ങൾ മാത്രമേ ഉള്ളൂ? ഇവരുടെ ബോഡിയിലും ഒരു സിംഗിൾ സെൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരെന്താണ്? യൂണിസെല്ലുലാർ ഓർഗനിസംസ് ആണ്, ഏകകോശ ജീവികളാണ്. പക്ഷെ ഇവർക്കെന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇവർക്ക് എന്തുണ്ട്? മർമ്മമുണ്ട്. പക്ഷെ നമ്മുടെ കിങ്ഡം മൊനീറയിൽ വരുന്ന ജീവികൾക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികളും യൂണിസെല്ലുലാർ തന്നെയാണ്, ഏകകോശ ജീവികൾ തന്നെയാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ പ്രോകാരിയോട്സ് എന്ന് വിളിക്കും. ന്യൂക്ലിയസ് ഉള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് യൂക്കാരിയോട്സ്. അപ്പോ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികൾ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്, ഇവർക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഇനിയും കിങ്ഡം മൊനീറയിൽ വരുന്നവർക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അവരും എന്തു തന്നെയാണ്? യൂണിസെല്ലുലാർ ആണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നതാണ് ഫംഗസുകൾ, ദെൻ മഷ്റൂം. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ. കൂണൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെ കൂണുകളും അതോടൊപ്പം തന്നെ ഫംഗസുകളും, ബ്രെഡിലൊക്കെ എന്ത് വരാറുണ്ട്? പൂപ്പലുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? കിങ്ഡം ഫഞ്ചൈയിൽ വരുന്നത്. അപ്പൊ കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികളെല്ലാം എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഫംഗസുകളായിരിക്കും, അല്ലെങ്കിൽ മഷ്റൂം കൂണുകളായിരിക്കും. ഇവരും എങ്ങനെയാണ്? ഒന്നുകിൽ യൂണിസെല്ലുലാർ ആയിരിക്കും. അതായത് ഇവരുടെ ബോഡിയിൽ എത്ര സെല്ല് കാണും? ഒരു സെല്ലേ കാണുകയുള്ളൂ. ഇനി ചിലപ്പോൾ എങ്ങനെയായിരിക്കും? മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അപ്പം കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് ചില ജീവികൾ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ എത്ര സെൽസ് മാത്രമേ ഉള്ളൂ? ഒരു സിംഗിൾ സെൽ മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന കുറച്ച് ജീവികൾ എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. അതായത് അവരുടെ ബോഡിയിൽ ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടായിരിക്കും, കോശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവയെ വിളിക്കുന്ന പേരെന്താണ്? മൾട്ടി സെല്ലുലാർ, അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ. അപ്പൊ കിങ്ഡം ഫഞ്ചൈയിൽ യൂണിസെല്ലുലാർ ഓർഗനിസംസും വരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗനിസംസും വരുന്നുണ്ട്. അതായത് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന കിങ്ഡമാണ് ഏതെന്ന് പറയുന്നത്? കിങ്ഡം ഫഞ്ചൈ. ഇനി അതുപോലെ തന്നെ ഇവര് നോൺ മോട്ടൈൽ ആയിരിക്കും. എന്താണ് നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ? ലോക്കോമോഷനുള്ള കഴിവില്ലാതിരിക്കുക, ചലിക്കാനുള്ള കഴിവില്ലാതിരിക്കുക. അതായത് എവിടെയെങ്കിലും ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഫംഗസുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് എന്തിനുള്ള കഴിവില്ല? ലോക്കോമോഷൻ, അല്ലെങ്കിൽ സഞ്ചാരത്തിനുള്ള കഴിവില്ല. ഇനി അതുപോലെ തന്നെ ഇവര് ഹെറ്ററോട്രോപ്സ് ആണ്. എന്താണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? ഇവർ ഫുഡിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു, പരപോഷികളാണ്. നമുക്കറിയാം മഷ്റൂം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തിൽ എന്തില്ല? ക്ലോറോഫിൽ, അല്ലെങ്കിൽ ഹരിതകം ഇല്ല. ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നു? ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. ഇങ്ങനെയുള്ള ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ, പരപോഷികൾ. അപ്പൊ ഈ കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികൾ എങ്ങനെയാണ്? ഹെറ്ററോട്രോപ്സ് ആണ്. അതായത് കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ യൂണിസെല്ലുലാർ, അല്ലെങ്കിൽ ഏകകോശ ജീവികളായിരിക്കും, അതുമല്ല എന്നുണ്ടെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അതായത് ബഹുകോശ ജീവികളായിരിക്കും. ഇവർക്ക് എന്തിനുള്ള കഴിവില്ല? ലോക്കോമോഷനുള്ള കഴിവില്ല,
അതുപോലെ തന്നെ ഇവരെന്താണ് ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി ഫോർത്ത് കിങ്ഡം എന്ന് പറയുന്നത് ഏതാണ്? കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്ലാന്റ്സ് ഉൾപ്പെടുന്നതാണ് ഇല്ലേ, സസ്യലോകമാണ്. അപ്പൊ പ്ലാന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് എല്ലാം എങ്ങനെയാണ്, മൾട്ടി സെല്ലുലാർ ആണ്. അതായത് പ്ലാന്റ്സിന്റെ ബോഡിയിൽ അനേകം സെൽസ് ഉണ്ട്, അതുകൊണ്ട് ഇവരെ ഏത് ഗ്രൂപ്പിൽ വരുന്നു? മൾട്ടി സെല്ലുലാറിന്റെ ഗ്രൂപ്പിൽ വരുന്നു. ഇനി അതുപോലെ തന്നെ ഇവരും എങ്ങനെയാണ്, നോൺ മോട്ടൈൽ ആണ്. അതായത് ഇവർക്കും എന്തിനുള്ള കഴിവില്ല, ലോക്കോമോഷനുള്ള കഴിവില്ല അല്ലെ, അതായത് സഞ്ചരിക്കാനുള്ള കഴിവില്ല. ദെൻ ഇവര് ഓട്ടോട്രോപ്സ് ആണ്, അതായത് സ്വപോഷികളാണ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പം ഗ്രീൻ കളേർഡ് ആണ്, അവർക്ക് എന്തുണ്ട്, ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ എന്തെന്നറിയപ്പെടുന്നു, ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. അപ്പം പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എല്ലാം എങ്ങനെയായിരിക്കും? മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അതായത് ബഹുകോശ ജീവികളാണ്. ഇവർക്ക് എന്തിനുള്ള കഴിവില്ല, ലോക്കോമോഷനുള്ള കഴിവില്ല. അതോടൊപ്പം തന്നെ ഇവർ എങ്ങനെയാണ്, ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെടുന്നു, ഓട്ടോട്രോപ്സ് എന്ന് അറിയപ്പെടുന്നു. ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കുന്നു, ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു. ദെൻ ഫിഫ്ത് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ. അനിമേലിയ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്ന ആരായിരിക്കും? ആനിമൽസ് ആയിരിക്കും അല്ലെ, ജന്തുലോകം. അപ്പൊ ഈ ആനിമൽസ് എന്ന് പറയുന്നത് എങ്ങനെ തന്നെയാണ്, മൾട്ടി സെല്ലുലാർ ആണ്. ഇവരുടെ ബോഡിയിലും അനേകം കോശങ്ങളുണ്ട്, അതുകൊണ്ട് ഇവരെ ഏത് ഗ്രൂപ്പിൽ പെടുത്തുന്നു, മൾട്ടി സെല്ലുലാർ ഗ്രൂപ്പിൽ പെടുത്തുന്നു. ദെൻ ഇവരെങ്ങനെയാണ്, മോട്ടൈൽ ആണ്, അതായത് ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്, ലോക്കോമോഷൻ അല്ലെങ്കിൽ സഞ്ചാരത്തിനുള്ള കഴിവുണ്ട് അല്ലെ. ആനിമൽസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവരെങ്ങനെയാണെന്ന് പറയാം, മോട്ടൈൽ ആണെന്ന് പറയാം. ഇനി ഇവര് ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് നമുക്ക് എന്തിനുള്ള കഴിവില്ല, ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവില്ല, നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അല്ലെ, അതുകൊണ്ട് നമ്മളെയും എന്തെന്ന് വിളിക്കും, ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കും, പരപോഷികൾ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ഫൈവ് കിങ്ഡംസ് ആയിട്ടാണ് ആര് ക്ലാസിഫൈ ചെയ്തത്, റോബർട്ട് എച്ച് വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ആദ്യം വന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ്, നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇത് കൊണ്ടുവന്നത് ആരാണ്, കോൾ ലിനേയസ് ആണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ജീവികളെ മൊത്തത്തിൽ രണ്ട് കിങ്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചത്. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. ദെൻ അനിമേലിയ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നത് ആനിമൽസ് ആണ്, സസ്യലോകവും ജന്തുലോകവും. ഈ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ വർഗീകരണത്തെ വിളിക്കുന്ന പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് വളരെയധികം പഠനങ്ങൾക്ക് ശേഷം ഉടലെടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? 1920 മുതൽ 1980 വരെയാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെ മൊത്തത്തിൽ എത്ര കിങ്ഡംസ് ആയിട്ട് തരംതിരിച്ചു? ഫൈവ് കിങ്ഡംസ് ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഒന്നാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നത് ആരാണ്? ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ എങ്ങനെയാണ്? യൂണി സെല്ലുലാർ ആണ്, അതായത് ഏകകോശ ജീവികളാണ്. ഒരു സെല്ല് മാത്രമേ അവരുടെ ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ. ദെൻ ഇവർക്ക് എന്തില്ല? നല്ല ഒരു ന്യൂക്ലിയസ് ഉണ്ടാകില്ല, മർമ്മം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കുന്നു? പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നു, പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു. ഇനി സെക്കൻഡ് കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ആരാണ്? അമീബ, പാരമീസിയം തുടങ്ങിയ ജീവികളാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. ഇവരും എങ്ങനെ തന്നെയാണ്? യൂണിസെല്ലാർ ആണ്, അല്ലെങ്കിൽ ഏകകോശ ജീവികളാണ്. പക്ഷെ ഇവർക്ക് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മമുണ്ട്. അതുകൊണ്ട് ഇവയെ എന്തെന്ന് വിളിക്കുന്നു? യൂകാരിയോട്സ് എന്ന് വിളിക്കുന്നു. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് കിങ്ഡം ഫഞ്ചൈ ആണ്. കിങ്ഡം ഫഞ്ചൈയിൽ വരുന്നതാണ് മഷ്റൂംസ് അല്ലെങ്കിൽ കൂണുകൾ, അതോടൊപ്പം തന്നെ പൂപ്പലുകൾ. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഒന്നുകിൽ യൂണിസെല്ലാർ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അതായത് കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് ചിലത് ഏകകോശ ജീവികളായിരിക്കും, ചിലത് ബഹുകോശ ജീവികളായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവര് നോൺ മോട്ടൈൽ ആണ്, അതായത് ഇവർക്ക് എന്തിനുള്ള കഴിവില്ല, ലോക്കോമോഷനുള്ള കഴിവില്ല, സഞ്ചാരത്തിനുള്ള കഴിവില്ല, എവിടെയെങ്കിലും ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ ഇവര് ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് ഫോട്ടോസിന്തസിസിനുള്ള കഴിവില്ല. ഇവരിൽ എന്തില്ല? ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് ഹെറ്ററോട്രോപ്സ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? പരപോഷികൾ.
മറ്റുള്ള ജീവികളെ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോട്രോപ്സ്. അപ്പൊ ഈ ഫംഗസുകൾക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, അതായത് ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇവർ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മറ്റ് ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവരെ ഹെറ്ററോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികൾ എന്നറിയപ്പെടുന്നു. ദെൻ ഫോർത്ത് കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റേ ആണ്. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നത് ആരാണ്, പ്ലാന്റ്സ് ആണ്, സസ്യങ്ങളാണ്. അപ്പൊ സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, അതായത് സസ്യങ്ങളെല്ലാം തന്നെ ബഹുകോശ ജീവികളാണ്, നോൺ മോട്ടൈൽ ആണ്. ഇവർക്കും എന്തിനുള്ള കഴിവില്ല, ലോക്കോമോഷൻ അല്ലെങ്കിൽ സഞ്ചാരത്തിനുള്ള കഴിവില്ല അല്ലെ. പ്ലാന്റ്സ് എല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് ഫിക്സ്ഡ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവർ എങ്ങനെയാണ്, ഓട്ടോട്രോപ്സ് ആണ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ള ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രീൻ പ്ലാന്റ്സിന് അവയിൽ ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ട് എന്ത് നടത്താനുള്ള കഴിവുണ്ട്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവരെ എന്തെന്ന് വിളിക്കുന്നു, ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സോപോഷികൾ എന്ന് വിളിക്കുന്നു. ദെൻ ഫിഫ്ത് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ. ഇതിൽ വരുന്നതെല്ലാം എന്താണ്, ആനിമൽസ് ആണ്, ജന്തുലോകം. ഇനി ഇവിടെ എന്ന് പറയുന്നത് ആനിമൽസ് അല്ല, എങ്ങനെയായിരിക്കും, മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അതായത് ഇവരും ബഹുകോശ ജീവികളാണ്, പക്ഷെ ഇവരും മോട്ടൈലാണ്, അതായത് ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്, ലോക്കോമോഷൻ അല്ലെങ്കിൽ സഞ്ചാരം നടത്തുന്നതിനുള്ള കഴിവുണ്ട്. ഇനി ഇവരും ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് ഇവരും എന്ത് ചെയ്യുന്നു, ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ജീവികളെ, അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ആനിമൽസിനെയും എന്തെന്നറിയപ്പെടുന്നു, ഹെറ്ററോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇന്ന് പറഞ്ഞ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.